सरकार मानेजमेंट वाग्दान लंघन आरोपिच्च केरला बैंक एम्प्लॉयीस कॉन्ग्रस तुडर प्रक्षोभत्तिलेक्क इतिन्टे भागमायि जिल्ला केंद्रंगलिल एकदिन उपवासम नडत्ति कासरगोड नडन्न उपवास समरत्तिल निरवधि पेर पंकेडुत्तु 24 മണിക്കൂറും സുസജ്ജമായ ഇന്റൻസീവ് കെയർ എമർജൻസി കെയർ എന്നീ വിഭാഗങ്ങളുടെ സേവനം പൾസ് എംക്രിറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിരിക്കുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് സർക്കാരും മാനേജ്മെന്റും വാഗ്ദാന ലംഘനം നടത്തിയെന്നാരോപിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് തുടർ പ്രക്ഷോഭത്തിലേക്ക് ഇതിന്റെ ഭാഗമായി എല്ലാ ജില്ലാ ആസ്ഥാന കേന്ദ്രങ്ങളിലും ഏകദിന ഉപവാസം നടത്തി കാസർഗോഡ് സിപിസി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ഡിസിസി സെക്രട്ടറി എം സി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ജീവനക്കാരനും മൂന്നും നാലും പേരുടെ ജീവൻ ജോലി ചെയ്തുകൊണ്ട് അമിതമായ ജോലി ഭാരം കൊണ്ട് തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള ബാങ്ക് ഉള്ളത് എന്ത് ഗവൺമെന്റ് മനസ്സിലാക്കുന്നില്ല ഈ ഗവൺമെന്റ് കേരള ബാങ്കിലേക്ക് ജില്ലാ ബാങ്കിനെ ലയിപ്പിക്കുമ്പോൾ മുമ്പേ ഇവർ എന്തിനു വേണ്ടിയായിരുന്നു തീരുമാനിച്ചത് പണ്ടൊരു കാലത്ത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ നമുക്കറിയാം ജില്ലാ ബാങ്കുകൾ സ്വതന്ത്രമായ ജില്ലാ ബാങ്കുകളിൽ നിന്ന് ഇവർ പണം തട്ടിയെടുത്തു 500 കോടി രൂപയാണ് ഗവൺമെന്റിൽ നിന്നും ഗവൺമെന്റ് ജില്ലാ ബാങ്കുകളിൽ നിന്ന് അന്ന് കൈയിട്ട് വാങ്ങിയത് എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എ കെ ബി എഫ് ജില്ലാ സെക്രട്ടറി ഇ വി മോഹനൻ കെ എം പ്രകാശൻ ഗോപി വി വി പ്രവീൺകുമാർ നീലേശ്വരം ശ്രീധരൻ നായർ കെ ജീനാ സി സുബ്രഹ്മണ്യൻ പി വി ശശിധരൻ കെ ബേബി കെ ജോസി ജോസ് എന്നിവർ സംസാരിച്ചു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എ പ്രകാശ്റാവു സ്വാഗതവും ശ്രീജിത്ത് കുമാർ കെ വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്